സോ ഗൈസ് നമ്മളിന്ന് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. സോ അപ്പോൾ ദേ ഇരിക്കണ സാധനം കണ്ട, ദ ഐക്കോണിക് ബുള്ളറ്റ് 350. അതായത് ഏകദേശം ഒരു 90+ years ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ലെഗസി കാത്ത് സൂക്ഷിക്കുന്ന ഒരു മോഡലാണ് ബുള്ളറ്റ് 350. അങ്ങനെ അവസാനം 2023 അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ദാ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ 350cc 20 BHP 27 NM ടോർക്ക് ആണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ. അതായത് പുതിയ ജെ സീരീസ് എഞ്ചിനും പിന്നെ നമ്മുടെ പുതിയ ചാസിസ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണം. നമ്മുടെ ക്ലാസിക്കിൻ്റെ സെയിം എന്ന് പറഞ്ഞാൽ സെയിം ഡിറ്റോ ക്ലാസിക് തന്നെയാണ്. ഈ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ഡിസൈനാണ്, പൗഡർ കോട്ടഡ്. അതായത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണിത്, 2,77,000 ആണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ ഹാലോജൻ ഹെഡ്ലാമ്പ്, വേറെ മറ്റൊന്നും വന്നിട്ടില്ല. കാരണം ലുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ സീറ്റ് ഇതിൽ ഓറൈറ്റർ സീറ്റ് എക്സ്ട്രാ വെച്ചേക്കുന്നതാണ്, വേറൊരു സീറ്റാണ് ആക്ച്വലി വരുന്നത്. പിന്നെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. ഇതൊരു മാറ്റ് ക്ലോസ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. പിന്നെ റിയർ സെക്ഷനിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു റീഡിസൈനിങ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വേറെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ് ലുക്സിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലും ഒരു റീഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഒഫ്കോഴ്സ് മീറ്റർ കൺസോൾ, അതായത് അനലോഗും പിന്നെ ഒരു ഡിജിറ്റൽ സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. സ്വിച്ച് ഗിയേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്, ലിവറി കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ചേഞ്ചസ് വരുന്നത്. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വണ്ടി ഇതിനകത്ത് അവൈലബിളാണ്. ബാക്കി കാര്യങ്ങൾ മെയിനായിട്ട് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ മിഡിൽ വേരിയൻ്റ് വരുന്ന മോഡൽ. ഫുൾ ബ്ലാക്കിൽ ആ ഒരു പക്ക സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ലുക്ക് വരുന്ന സാധനം. ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ കളർ വരുന്നുണ്ട്, അതാണ് ടെസ്റ്റ് വണ്ടി. നമുക്ക് അത് ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. സോ വണ്ടിയുടെ ഓവർഓൾ ലുക്സ് എന്ന് പറയുന്നത് ഇതാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 വേരിയൻസിലാണ് ഈ വണ്ടി വരുന്നത്. ഇത് നമ്മുടെ പുതിയ ബുള്ളറ്റ് 350 മെറൂൺ ഷെയ്ഡാണിത്. നല്ല രസമുള്ളൊരു കളറുണ്ട്. അദ്ദേഹത്തെ കളിച്ച ബ്ലാക്കും പിന്നെ ഈ മെറൂൺ കളറുമാണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. ഈ ബുള്ളറ്റിലിരുന്നത് ഇതിങ്ങനെ ഇരുന്ന് പോണത് ആ ഒരു രാജകീയ പദവി, അത് ഇതിൻ്റെ എന്താ പറയുക, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഐക്കോണിക് റൈഡിങ് പൊസിഷനാണത്. ഇതിലിരുന്ന് പോകുന്ന ആ ഒരു രാജകീയ പദവി നമ്മൾ വേറെ ഏത് വണ്ടിയിലിരുന്ന് പോയി കഴിഞ്ഞാലും കിട്ടത്തില്ല. അത് ഈ പുതിയ വണ്ടിയിലും അതുപോലെ തന്നെയാണ്. ഈ ഹാൻഡ് ബാർസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പ്രീമിയം ഫിനിഷ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നമ്മുടെ മീറ്റിയോറിലും ക്ലാസിക്കിലും അതുപോലെ തന്നെ ഹണ്ടറിലൊക്കെ വരുന്ന പോലത്തെ തന്നെ സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഹസാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിൻ ഗ്രില്ല് പാസ് സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ മീറ്റർ കൺട്രോൾ ഉണ്ടല്ലേ, നമ്മുടെ ക്ലാസിക്കിലെ പോലത്തെ മീറ്റർ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അനലോഗും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള എന്താ ഫ്യൂവല്, അതുപോലെ തന്നെ എക്കോ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ട്രിപ്പ് എ ട്രിപ്പ് ബി കാര്യങ്ങൾ ടൈം കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. 4:33 AM. പിന്നെ ഈ ഇവിടെ നമുക്ക് മറ്റേ ട്രിപ്പ് നാവിഗേഷൻ്റെ ഒരു സംഭവം കൂടി ഇതിനകത്ത് അഡീഷണൽ വേണമെങ്കിൽ ഫാക്ടറി ഫിറ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഓൺ ഓർഡറിൽ ചെയ്യാൻ പറ്റും. 5,000 rupees ആണ് വരുന്നത്. പിന്നെ ഈ മിറേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ ഓൾഡ് മിറേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ എഞ്ചിൻ പുതിയ ജെ സീരീസ് എഞ്ചിൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല പണ്ടത്തെ പോലെ. അതുകൊണ്ട് തന്നെ മിറേഴ്സിൽ നമുക്ക് ബാക്കിൽ തന്നെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴൊരു കംഫർട്ട്, ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ് ഈ സീറ്റിംഗ് പൊസിഷൻ. ഇതുണ്ടല്ലേ ഈ പൊസിഷൻ, അത് ഈ വണ്ടിക്ക് മാത്രം അവകാശപ്പെട്ടൊരു സംഭവം കേട്ടോ. റോയൽ എൻഫീൽഡിനെ മാത്രം അവകാശപ്പെട്ടൊരു സംഭവമാണ്. ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ പഴയ ആ ഒരു തമ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ വണ്ടിക്കകത്ത് അതുപോലെ തന്നെ ഫീല് ചെയ്യുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. നമ്മുടെ ക്ലാസിക്കിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഈ എഞ്ചിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സെയിം 350cc 20 BHP 27 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലാസിക്കിലും ഹണ്ടറിലും ഒക്കെ ഉള്ള അതേ സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹണ്ടറിൻ്റെയിലും കുറച്ചും കൂടി എന്താ പറയുക, റിഫൈൻഡ് ആയിട്ട് ഇതിനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹണ്ടറിൽ എന്താ പറയുക, ആ ഡ്യുവൽ ചേസിസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോലെ ഫുള്ളായിട്ട് അടിയിലോട്ട് വന്നിട്ടുള്ള രീതിയിലല്ല ഹണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രേഷൻ നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ല, ഇതുണ്ടല്ലേ. ഇപ്പോൾ അതെ 40+ വണ്ടി കയറി ഇപ്പോഴും വൈബ്രേഷനും ഇല്ല ഒന്നുമില്ല. ഓഹോ, വൈബ്രേഷൻ ഇല്ലാത്ത റോയൽ എൻഫീൽഡ് എന്താ അല്ലേ.
ഇപ്പൊ ബ്രേക്സിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ മോഡലിന് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് വരുന്നുണ്ട്, അതിന് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഇതിന് ഡ്യുവൽ ചാനൽ ABS ആണ്. ബ്രേക്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ, സെറ്റപ്പ് ബ്രേക്സ് എന്ന് പറയാമല്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ റോയൽ ഫീൽഡിലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ ഇപ്പോൾ 300 mm ഡിസ്കാണ് വരുന്നത്. അതുപോലെ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 100 section ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. 190 section ആണ്, നേരത്തെ വരുന്നത് 90 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഹാൻഡിലിങ്ങിലും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ ആ റെട്രോ സ്റ്റൈലിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. 13 liter ടാങ്കാണ് വരുന്നത്. ഓ, എന്ത് കംഫർട്ടാണ് ആ ചെറിയ പമ്പൊന്നും അറിയണ പോലുമില്ല. ഓ, പിന്നെ ടോർക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, 100 കമ്പയർ ചെയ്യുമ്പോൾ, മീൻസ് ഞാൻ പറഞ്ഞല്ലോ 100 ക്ലാസിക്കിനും ഇതിനും ഒരേ എഞ്ചിനാണ് വരുന്നത്. 100 കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്രയും ആ ഒരു ടോർക്ക്, കാരണം വെയിറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് ആ ടോർക്ക് നമുക്ക് ഇത് ഫീൽ ചെയ്യൂല എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഹയർ GAC തന്നെ വണ്ടി നമുക്ക് ഇങ്ങനെ കയറി പോകാനുള്ളൊരു ടോർക്ക് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊന്നും നമുക്കിങ്ങനെ എപ്പോഴെപ്പോഴും മാറണ്ട, ഇങ്ങനെ ഇതിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ ഓടിച്ചു പോകാൻ പറ്റും. ട്രാഫിക്കിൽ കാര്യങ്ങളൊക്കെ ഓടിക്കാനൊക്കെ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് നല്ല അടിപൊളി പില്യൺ കംഫർട്ടാണ്. നിങ്ങൾക്കറിയാം ബുള്ളറ്റിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ആ വണ്ടിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ബേസിക്കലി ഒരു ബുള്ളറ്റ് ഫാൻ അല്ല, പക്ഷേ ഈ പുതിയ J-Series എഞ്ചിൻ ഭയങ്കര ഇമ്പ്രസീവാണ്. കാരണം എനിക്ക് വൈബ്രേഷൻ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ബുള്ളറ്റ് മെയിനായിട്ട് ഇഷ്ടപ്പെടാത്തത്. കാരണം കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഹോണ്ടയുടെ ബൈക്സ് ആയതുകൊണ്ട് വൈബ്രേഷൻ നമുക്ക് ഭയങ്കര അനോയിങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഈ J-Series എഞ്ചിൻ ഒന്നും പറയാനല്ല, അടിപൊളി. പിന്നെ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത്, അതായത് ഈ 2023 എന്തുകൊണ്ട് ബുള്ളറ്റ് 350 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 90 മുകളിലായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇറക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് വീണ്ടും പുതിയൊരു രൂപത്തിൽ, അല്ലെങ്കിൽ രൂപം എന്ന് പറയുമ്പോൾ അല്ല, പുതിയൊരു ഭാവത്തിൽ ഈ വണ്ടി വീണ്ടും റീലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര നമ്മുടെ മീറ്റോറിലൊക്കെ ഉള്ള പോലത്തെ ലിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഭയങ്കര വൈഡ് ആയിട്ടുള്ള ലിവേഴ്സ് ഒക്കെ ആണ്, അതുകൊണ്ട് തന്നെ പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. വണ്ടി ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകാനൊക്കെ ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട് കേട്ടോ, പക്ഷെ അതില്ലാണ്ട് എന്ത് ബുള്ളറ്റ് അല്ലേ. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലുക്കിൽ ഈ ഒരു സെറ്റപ്പിൽ തന്നെ കൊണ്ടു നടക്കണം. വലിയ ഹാൻഡിൽ ബാറൊക്കെ കയറ്റി, ഭയങ്കര എന്താ പറയുക, വൈഡ് ഹാൻഡിൽ ബാർ സംഭവങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ആ ഒരു 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 ഇതങ്ങ് പോകും. ഈ ഒരു ടിപ്പിക്കൽ സ്റ്റോക്ക് ലുക്കിൽ ഈ വണ്ടി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഈ പെയിൻറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലേ, ഹാൻഡ് പ്രിൻറ്റഡ്, അതായത് ഞാൻ പറയണ ഹാൻഡ് പെയിൻറ്റഡ് ഈ ഒരു സ്ട്രൈപ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. പിന്നെ ഗിയർ ലിവർ കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. സോ നല്ലൊരു സെറ്റപ്പാണ്. കാരണം എല്ലാവരും, അതായത് ഇപ്പോൾ നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഗിയറിനോടായിരിക്കും കൂടുതൽ താല്പര്യം. ഈ നമ്മുടെ പോലെ ഈ ഫ്രണ്ടിലിട്ടുള്ള കളി അവർക്ക് ചിലപ്പോൾ അധികം കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കിക്കറില്ല. ഞാൻ ഇതിന് കിക്കർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കിക്കറില്ല. ഞാനത് ഇതിൻ്റെ ലോഞ്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന് കിക്കറില്ല എന്ന് മനസ്സിലായത്. ഞാൻ അതുപോലെ തന്നെ ഇറക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ വണ്ടിക്ക് കിക്കറില്ല, മൊത്തം സെൽഫ് സ്റ്റാർട്ട് മാത്രം ഉള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് അത് കണ്ടില്ലേ, നമ്മുടെ ഫുൾ ക്രോം ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെ കാണിച്ച ടോപ്പ് മോഡലിലാണ് മൊത്തം പൗഡർ കോഡഡ് ആയിട്ടുള്ള എഞ്ചിനും നമ്മുടെ ക്ലാസിക്കിൻ്റെ പോലത്തെ തന്നെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഈ മോഡൽ ഇതിൻ്റെ ബാക്കും വരുന്നുണ്ട്, ഈ മെറൂണും വരുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിനും ഈ ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി മറ്റത് ഫുൾ ബ്ലാക്കാണ്. ഒരു 80 മുകളിലും കൈക്കൊക്കെ ഒരു ചെറിയ തരിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ ഒന്നുമല്ല, പണ്ടത് നമ്മളിങ്ങനെ കിടന്ന് ഉറക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ 80 പോയി കഴിഞ്ഞാൽ നമുക്ക് മിററിൽ വണ്ടി കാണാൻ പറ്റും. ഓ, അവസാനം അത് സംഭവിച്ചു കണ്ടാ. ഒരു 70-80 പോകുമ്പോഴും മിററിൽ വണ്ടി കാണാൻ പറ്റുന്നുണ്ട്.
ഭയങ്കര കംഫർട്ട് ആണോ ഈ എംപൈനൊക്കെ പോകാനായിട്ട്? ഭയങ്കര എംപൈന് ഉള്ളിൽ കയറിയിട്ടും വണ്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നല്ല ഹാൻഡ്ലിംഗ് ആണ് വണ്ടി, നല്ല കംഫർട്ടബിൾ ആണ്. ഓ നൈസ് നൈസ്. ഓ ആർ എക്സ് 100 നമ്മുടെ ബുള്ളറ്റിനെ പോലെ തന്നെ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്ന വേറൊരു സാധനം ഉണ്ട് അത്. അപ്പം ഞാനപ്പോൾ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ എക്സോസ്റ്റിലോട്ടൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഏതിനേലും സൗണ്ട് ചെറിയ മാറ്റിടുന്നുണ്ടെങ്കിലും ആ തമ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഓടിക്കുമ്പോൾ കണ്ടാ ആ തമ്പ് ഇപ്പോഴും ഉണ്ട്. ഇനി ചെറിയ ചെറിയ കുടുക്കുള്ള റൂട്ടിൽ കൂടെ കുടിക്കുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ക്ലാസിക്കിനേലും ഒക്കെ ബെറ്റർ ആയിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഫീഡ്ബാക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയണില്ല ഈ ചെറിയ ചെറിയ ഗട്ടറുകൾ. ഇപ്പം ഈ ഫ്രണ്ടിൽ പോകുന്ന ആ വണ്ടിയുടെ കുളുക്കൊക്കെ ഒന്നും കൂടെ കേൾക്കാം. അപ്പം അത്രയും ഗട്ടർ ഇവിടെ ഉണ്ട്, പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതൊന്നും ഈ ഒരു ഗട്ടർ സംഭവങ്ങളൊന്നും അറിയണേയില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,77,000 ആണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത്. അതായത് ടോപ്പ് മോഡലിൽ ഈ ഇതിന് ഏകദേശം 2,35,000 ആണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് വരുന്നത് നമുക്ക് ഏകദേശം 2,10,000 എന്താണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത്. ഇത് മിഡിൽ വേരിയൻ്റ് ആണ്, ടോപ്പ് വേരിയൻ്റ് അല്ല. ടോപ്പ് വേരിയൻ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഫുൾ ബ്ലാക്ക് ഇതൊക്കെ വരുന്ന ആ മോഡല്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നൈസായിട്ട് സൈഡ് ആക്കിയിട്ട് ഇതിൻ്റെ എക്സോസ്റ്റിലോട്ട് കേൾപ്പിച്ചു തരാം. ടേണിങ് റേഡിയസ് ഒക്കെ പൊളി, ഒന്നൊന്നും ഇപ്പം തിരിച്ചെടുക്കാം. നൈസ്. ഇതാണ് എക്സോസ്റ്റ് നോട്ട്. അപ്പം ഇതാണ് ഈ വേരിയൻറ്റിൻ്റെ ലുക്സ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ക്രോം ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ എംബോസ്ഡ് ആയിട്ടുള്ള ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേത് ഫുൾ ബ്ലാക്ക് ആയിരുന്നു, ഇത് ഫുൾ ക്രോം ഫിനിഷിലാണ് വരുന്നത്. എഞ്ചിൻ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മോർ ദാൻ 20+ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. സീറ്റും ഉണ്ട് കേട്ടോ, സീറ്റും ഭയങ്കര കംഫർട്ടബിൾ ആണ്. സീറ്റിനും നമുക്ക് ഏകദേശം ഒരു 2-3 കസ്റ്റമൈസേഷൻ ഓപ്ഷൻ വരുന്നുണ്ട് സീറ്റിനും. ഹണ്ടറിന് കുറച്ചൊരു ടോർക്ക് ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാ വെയിറ്റിൻ്റെയാണ്. ബ്രേക്സൊക്കെ കൊള്ളാം, നല്ല ഫീഡ്ബാക്ക് തരുന്ന ബ്രേക്സാണ്. സസ്പെൻഷൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അടിപൊളി. ഇതൊന്നും അറിയണ പോലില്ല, നല്ല സുഖമായി. എപ്പോഴെപ്പോഴും ഗിയറും കാര്യങ്ങളൊന്നും ഡൗൺ ചെയ്യണ്ട, ഒന്നും കണ്ടില്ലേ. ഇവിടെ നിന്ന് തന്നെ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് പോവാം, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ വണ്ടിയുടെ ടൂറിംഗ് കാപ്പബിലിറ്റി ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. റോയൽ എൻഫീൽഡ് ഈസ് റോയൽ എൻഫീൽഡ്. ഇപ്പം ഒരു പഴയ ബുള്ളറ്റ് വരുന്നുണ്ടോ മിററിൽ കണ്ട, കണ്ടോന്നാവോ. പഴയ ബുള്ളറ്റ്, അധികം പഴയതല്ല. അപ്പോൾ ഈ ബുള്ളറ്റിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ, കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ അഡീഷണൽ ആയിട്ട് ഈ വണ്ടിയിലൊന്നും വന്നിട്ടില്ല, വന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വണ്ടി ബുക്ക് ചെയ്യാനോ ടെസ്റ്റ് ഡ്രൈവിനോ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വണ്ടി കിട്ടുന്നത് വരെ ബൈ ബൈ.